നമസ്കാരം ശബരിമലയിൽ എത്തുന്ന കോടിക്കണക്കിന് ഭക്തരുടെ അടിസ്ഥാന സൗകര്യം ആയ കുടിവെള്ള ലഭ്യതയ്ക്ക് വേണ്ടിയാണ് 2 വർഷം മുൻപ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പാ തീർത്ഥം എന്ന കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് ഇത് കുന്നാർ ഡാം അതായത് ശബരിമല സന്നിധാനത്തിന് പുറകുവശത്തായിട്ടുള്ള നമ്മൾ വണ്ടിപ്പെരിയാർ സത്രം വഴിയൊക്കെ വന്നിട്ടുള്ള ഭക്തർക്ക് മനസ്സിലാകും അവിടെ വലിയൊരു ഡാം ഉണ്ട് കുന്നാർ ഡാം ആ കുന്നാർ ഡാം എന്ന് പറയുന്നത് ശുദ്ധമായ കാട്ടരുവി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ തെളിഞ്ഞ വെള്ളമാണ് വളരെ ശുദ്ധീകരിച്ച തെളിഞ്ഞ വെള്ളമാണ് ആ കാട്ടരുവിയിലുള്ളത് അവിടെ നിന്നും പൈപ്പുകൾ ഉപയോഗിച്ച് സന്നിധാനം വഴി ചന്ദ്രാനനൻ റോഡ് വഴി മരക്കൂട്ടം വരെ ഭക്തർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി പമ്പാ തീർത്ഥം എന്നൊരു പദ്ധതി രൂപീകരിച്ചിരുന്നു ഇത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ് ഒരു പരിധിവരെ ഇത് തുടങ്ങിയത് കാര്യം കുപ്പിവെള്ള വിതരണം അവിടെ വ്യാപകമായതോടുകൂടി കുപ്പിവെള്ളങ്ങൾ കടകളിൽ നിന്ന് ധാരാളം വിറ്റുപോവുകയും ഭക്തർ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വനത്തിനുള്ളിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി പക്ഷേ ഈ കുപ്പിയുടെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കഴിച്ച് നിരവധി വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന സംഭവം പതിവായതോടുകൂടി വനം വകുപ്പ് തന്നെ ഇടപെട്ടുകൊണ്ട് അന്ന് ഈ കുപ്പിവെള്ളം നിരോധിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് കോടികൾ ചിലവഴിച്ച ഇത്തരത്തിൽ ശബരി തീർത്ഥം അല്ലെങ്കിൽ പമ്പാ തീർത്ഥം എന്നൊരു കുടിവെള്ള പദ്ധതി അവിടെ ആരംഭിച്ചത് പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ദയനീയമായ അല്ലെങ്കിൽ ഹൃദയം നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ പമ്പാ തീർത്ഥത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന കിയോസ്കുകൾ പൈപ്പുകൾ ഒക്കെ അടിച്ച് തകർത്തിരിക്കുന്നു ശബരിമല കാട്ടിനുള്ളിൽ ഉടനീളം ഇത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വനം വകുപ്പാണ് ഇത് തകർത്തതിന് പിന്നിൽ ഇതിൻ്റെ കാരണമായി അവർ പറയുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ ഒരു പദ്ധതിയുടെ പേരിൽ ദേവസ്വം ബോർഡ് കാടിനുള്ളിൽ നടത്തിയത് ഇത് വന്യജീവികളുടെ സ്വൈരവിഹാരത്തിനും അവരുടെ സഞ്ചാരത്തിനുമൊക്കെ തടസ്സമായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ തച്ച് തകർക്കപ്പെട്ടത് ഈ പദ്ധതി മാറ്റണം എന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് കേൾക്കാത്ത ഒരു സാഹചര്യത്തിൽ വനം വകുപ്പ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇത്തരത്തിൽ കാർക്കശ്യമായ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് വനം വകുപ്പ് ഇത്തരത്തിൽ ഒരു ചെയ്തി ശബരിമലയിൽ കാട്ടിക്കൂട്ടുമ്പോൾ ശബരിമലയ്ക്ക് ഏതാനും കിലോമീറ്ററുകൾക്ക് ഇപ്പുറമുള്ള പ്ലാപ്പള്ളി നിലയ്ക്കൽ മുതൽ അങ്ങോട്ടാണ് റിസർവ് ഫോറസ്റ്റ് അതായത് ലാഹ നിലയ്ക്കൽ കഴിഞ്ഞാണ് റിസർവ് ഫോറസ്റ്റ് ആരംഭിക്കുന്നത് ആ ഭാഗത്താണ് പ്ലാപ്പള്ളി എന്ന സ്ഥലമുള്ളത് ഇത് പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെട്ട റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ ഉൾപ്പെട്ട സ്ഥലം തന്നെയാണ് ഇവിടെ ഈ ശബരിമലയിൽ വന നിയമത്തിൻ്റെ കാർക്കശ്യം പറഞ്ഞുകൊണ്ട് പൊളിച്ച് പണിത ഈ പദ്ധതിയെ ഒന്നാകെ പൊളിച്ചെറിഞ്ഞ വനം വകുപ്പ് പക്ഷേ ഈ പ്ലാപ്പള്ളിയിൽ ചെയ്യുന്നത് അതിലും ക്രൂരമായ കാര്യമാണ് കാര്യം വനത്തിനുള്ളിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് കുന്നിടിച്ചുകൊണ്ട് മണ്ണിടിച്ചുകൊണ്ട് ഇവിടെ റിസർവോയറിനായി വലിയ ഒരു നിർമ്മാണ പ്രവർത്തനം വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ തത്വമയി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയം വലിയ ഗൗരവത്തോടു കൂടി തന്നെ തത്വമയി ന്യൂസ് എടുക്കുകയാണ് കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതുപോലെ ശബരിമലയുടെ കാര്യത്തിൽ തത്വമയി ന്യൂസ് എന്നും ഭക്തർക്കൊപ്പം ആചാരങ്ങൾക്കൊപ്പം അതുപോലെ ആ പുണ്യഭൂമിക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഏതൊരു ദുഷ്പ്രവൃത്തിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പുറം ലോകത്തിലേക്ക് എത്തിക്കുക എന്നത് ഞങ്ങളുടെ മാധ്യമധർമ്മമായി ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഉയരുന്ന 2-3 ചോദ്യങ്ങളുണ്ട് ഈ ഒരു വിഷയത്തിൽ കാര്യം കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയത് അപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കിയ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു തകർക്കപ്പെടൽ ഉണ്ടായപ്പോൾ അതിനെതിരെ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല അതെന്തുകൊണ്ടാണ് രണ്ടാമത്തെ ചോദ്യം ഇത്തരത്തിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് വകുപ്പുകൾ വിവിധ വകുപ്പുകളുടെ കൂട്ടായ ഒരു ഏകോപനത്തോടു കൂടി അല്ലെങ്കിൽ തീരുമാനത്തോടു കൂടി അല്ലേ നടപ്പാക്കുന്നത് അതോ ഇങ്ങനെ കോടികൾ പൊട്ടിച്ച് കളയാൻ വേണ്ടി മാത്രം നടപ്പിലാക്കുന്നതാണോ ഇത്തരം പദ്ധതികൾ ഇനി മൂന്നാമതായി ഉയരുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഈ തകർക്കപ്പെട്ട പൈപ്പിൻ്റെ ഭാഗങ്ങളാകട്ടെ അവശിഷ്ടങ്ങളാകട്ടെ കിയോസ്കുകളുടെ ഭാഗമാകട്ടെ ഇതൊക്കെ ആക്രി കച്ചവടക്കാരാണ് ലേലത്തിൽ വലിയ വില കൊടുത്ത് തുച്ഛമായ ലേലത്തിലാണ് അവരത് എടുത്തിരിക്കുന്നത് പക്ഷേ വലിയ വില അവർക്കിത് കിട്ടും കാര്യം ഇതിൻ്റെ പാർട്സ് അത്തരം വിലപിടിപ്പുള്ള പാർട്സുകളാണ് ഈ ഇവർക്ക് ആക്രി സാധനങ്ങളായി കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രാപ്പ് വിൽക്കുമ്പോൾ ഇവർക്ക് വലിയ ഒരു വില ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ ദേവസ്വം ബോർഡിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒത്താശയോടുകൂടി ആക്രി ലേല കച്ചവടക്കാരുടെ വലിയ ഒരു ലോബി പ്രവർത്തിക്കുന്നില്ലേ എന്നതും ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിരുന്നതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ശബരിമലയിൽ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകം അറിഞ്ഞിരുന്നില്ല ഈ ലോക്ക്ഡൌണിൻ്റെ കെട്ടുവിട്ട് ഇപ്പോൾ വീണ്ടും ഭക്തർ ആ വനത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഹൃദയം തകർക്കുന്ന കാഴ്ചകൾ കാണുന്നത്. നമുക്കറിയാം, സർക്കാരിനാകട്ടെ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കാകട്ടെ ശബരിമല എന്നത് എന്നും അവരുടെ ഒരു കറവ പശു മാത്രമാണ്, വരുമാനം കൊണ്ടുവരുന്ന ഒരു കറവ പശു. അതിനുവേണ്ടി മാത്രമാണ് അവർ ശബരിമല തീർത്ഥാടനത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ശബരിമലയൊക്കെ എന്നേ ഈ കഴിഞ്ഞ കാലയളവിൽ സംഭവിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു നാശത്തിലേക്ക് നമ്മുടെ അധികാരികൾ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചതിനെ ഇപ്പോഴും അതിൻ്റെ മറവിൽ എന്തുമാത്രം അഴിമതികളും വൃത്തികേടുകളുമാണ് നടക്കുന്നതെന്നുള്ളത് പലപ്പോഴായി നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാര്യം ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവർക്ക് ശുദ്ധമായ കുടിവെള്ള ലഭ്യമാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി സ്ഥാപിച്ചതാണ് ഈ കോടികളുടെ പദ്ധതി എങ്കിൽ, ഈ പമ്പാതീർത്ഥം പദ്ധതിയെങ്കിൽ, വനം വകുപ്പ് അത് തച്ച് തകർത്തിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മൗനം പാലിക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഈ മൗനം പാലിക്കുന്നത്? അതുപോലെ ഇങ്ങനെ കോടികളുടെ പദ്ധതി നടപ്പാക്കുമ്പോൾ വനം വകുപ്പിന് നേരത്തെ ഇത് വനംവകുപ്പുമായി ആലോചിച്ചിട്ടല്ലേ നടപ്പാക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ ഇത്രയും കാർക്കശ്യം കാണിക്കുന്ന വനം വകുപ്പ് പ്ലാപ്പള്ളിയിലെ അനധികൃത നിർമ്മാണത്തിനെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു? ഈ മൂന്ന് ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. എന്തായാലും ഭക്തജന കൂട്ടായ്മ ഇതിനെതിരെ വലിയ പ്രതിഷേധ സ്വരവുമായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയും അതുപോലെ ആചാര സംരക്ഷണ സമിതിയുടെ പ്രതിനിധിയുമായ പ്രസാദ് കുഴിക്കാല തത്വമയി ന്യൂസിനോട് ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളെ സംബന്ധിച്ച് ഉള്ള വീഡിയോകളാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനകത്ത് പ്രധാനമായിട്ടുള്ള കുന്നാറിൽ നിന്നുള്ള വെള്ളം മോട്ടറിന്റെ സഹായമില്ലാതെ തന്നെ സന്നിധാനം മുതൽ പമ്പ വരെ അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി 3 വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ മുടക്കി സ്ഥാപിച്ചിട്ടുള്ള ഒരു പൈപ്പ് ലൈനും അതിന്റെ കിയോസ്കുകളും യാതൊരു കാരണവുമില്ലാതെ തകർത്തിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് അത് ചെയ്തത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുടനെ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് എന്ത് വിഷയങ്ങൾക്കും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വിഷയങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ഈ അവസരത്തില് പ്ലാപ്പള്ളിയിൽ ഇപ്പോൾ വാട്ടർ ടാങ്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് വനം നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിൽ കിടക്കുന്ന ആദിവാസി വിഭാഗത്തിന് പോലും ഒരു കുടിൽ വെക്കുന്നതിന് 1 സെന്റ് സ്ഥലം കൊടുക്കുന്നതിന് നിയമം അനുവദിക്കാതെ ഇരിക്കുന്ന ഈ അവസരത്തില് ഇറ്റാച്ചി പോണക്കുള്ള ആധുനിക മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ കാട്ടിൽ കിടക്കുന്ന ഒരാളിന് പോലും തൊഴിൽ പോലും നൽകാതെ അവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരം എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിന് ഒരു നിയമവും ദേവസ്വം ബോർഡിന് മറ്റൊരു നിയമവും പോലീസ് ഉദ്യോഗസ്ഥന് മറ്റൊരു നിയമവും എന്നുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ശബരിമല മാത്രം വരുമ്പോൾ വിവിധ തരത്തിലുള്ള ആ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ അയ്യപ്പ ഭക്തന്മാരോടുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തികളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് തടയിടേണ്ട ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഗവൺമെന്റും അതുപോലെ തന്നെ മന്ത്രിസഭയും എല്ലാം തന്നെ ഇതിന് അനുസരിച്ച് കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ ശബരിമല പോണക്കുള്ള ഇപ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം അയ്യപ്പ ഭക്തന്മാര് വരാതിരിക്കുന്ന ഈ അവസരത്തില് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭക്തന്മാരെ വർദ്ധിപ്പിക്കേണ്ട ഈ അവസരത്തില് ദേവസ്വം ബോർഡിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ശബരിമലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട നടപടികൾ അവിടെ ആരംഭിക്കേണ്ടതുണ്ട്. ഈ കിയോസ്കുകളും പൈപ്പുകളും നശിപ്പിച്ചതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ശബരിമല എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തെ വീണ്ടും ഭാവിയിൽ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വളരെയധികം വലിയ തട്ടിപ്പുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യങ്ങളും അവിടെ ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥന്മാർ ആയാലും അല്ലെങ്കിൽ ഭരണകർത്താക്കളായാലും ചില നിയമങ്ങൾ അവർക്ക് മാത്രമായിട്ട് തന്നെ നടത്തുന്ന ഒരു കാഴ്ചയും അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും പ്രസാദ് സൂചിപ്പിച്ചതുപോലെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. വനം വകുപ്പിന് ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കാര്യം ശബരിമലയിൽ അവർ നിയമത്തിൻ്റെ കാർക്കശ്യം പറഞ്ഞുകൊണ്ട് ചില അവശ്യ സർവീസുകൾ അല്ലെങ്കിൽ ഈ ഇത്തരം കുടിവെള്ളം പോലുള്ള പദ്ധതികളെ അട്ടിമറിക്കുമ്പോൾ മറുഭാഗത്ത് പ്ലാപ്പള്ളിയിൽ വനം നശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾക്ക് അവർ കൂട്ടുനിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം എന്ന നിലയിൽ, ശബരിമലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ തത്വമയി ന്യൂസ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കായി മുന്നോട്ട് വയ്ക്കുകയാണ്. ഭക്തരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ വാർത്തയോടൊപ്പം ഇതിൻ്റെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുക. എന്തായാലും ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലെങ്കിൽ കോടികളുടെ ഈ പദ്ധതി ഭക്തർക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ്. ആ കോടികളുടെ പദ്ധതിയാണ് ഇത്തരത്തിൽ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം അല്ലെങ്കിൽ ആരെയൊക്കെ രക്ഷിക്കാൻ എന്നോണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രി ലോബിക്കാർക്ക് വേണ്ടി തിയറെഴുതി കൊടുക്കപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തായാലും തത്വമയി ന്യൂസ് ഈ ഒരു വിഷയം ഗൗരവത്തോടു കൂടി തന്നെ ഏറ്റെടുക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.